ഉത്രാവാദ കേസിൽ ഇന്ന് വിധി ദിനം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അഞ്ചൽ ഉത്രാവാദ കേസിൽ വിധി വരാൻ ഇനി ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് 12 മണിക്ക് വിധി പ്രഖ്യാപിക്കും. ശ്യാംകുമാർ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്യാംകുമാർ, ജഡ്ജി നേരത്തെ തന്നെ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഒരു മണിക്കൂർ കൂടിയാണ് മുന്നോട്ട് പോകാനുള്ളത്. പ്രമാദമായ ഒരു കേസിൽ വിധി പറയുമ്പോൾ കോടതിയിലെ പൊതുവിലുള്ള അന്തരീക്ഷം എന്താണ്? ആരൊക്കെ എത്തിയിട്ടുണ്ട്? സഹൽ, പതിവിലും വലിയ തിരക്കിന്ന് ഇവിടെ കൊല്ലം ജില്ലാ കോടതി കോംപ്ലക്സിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേസിൻ്റെ പ്രാധാന്യം കൂടി അറിഞ്ഞിട്ടും കേട്ടിട്ടുമൊക്കെ ആളുകൾ പുറത്തുനിന്നുമൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. രാവിലെ 9:00 കൂടി ഈ കേസിൻ്റെ വിധി പറയുന്ന കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 6-ാം നമ്പർ ജഡ്ജി എം മനോജ് എത്തി. അതിനുശേഷം അല്പം മുമ്പ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് എത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായ എ അശോകനും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഉത്രയുടെ കുടുംബാംഗങ്ങളും ജഡ്ജിയും ഒക്കെ ഉള്ളവരെത്തി. ഇപ്പോൾ എല്ലാവരും ഇവിടേക്ക് കാത്തിരിക്കുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി സൂരജിൻ്റെ വരവിന് വേണ്ടിയാണ്. സൂരജിനെ 12 മണിയോടുകൂടി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു കേസിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പദവിലും കവിഞ്ഞ ഒരു പോലീസ് ബന്ദോബസ്തും ഈ കോടതി പരിസരത്ത് ഉടനീളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ പ്രതിക്ക് നേരെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ കോടതി പരിസരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 12 മണിയോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് വിധി പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിധി എന്ന് പറയുന്നത് സൂരജ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലായിരിക്കും വിധി പ്രഖ്യാപനം ഉണ്ടാവുക. കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷയെ സംബന്ധിച്ച് ഒരു വാദം കൂടി നടക്കേണ്ടതുണ്ട്. ആ വാദം ഇന്ന് നടത്തി ഉച്ചയ്ക്ക് ശേഷം വിധി പ്രഖ്യാപനം നടക്കാനുള്ള സാധ്യത വളരെ പരിമിതമാണെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ആ വാദം നീണ്ടുപോയേക്കാം. അങ്ങനെയെങ്കിൽ നാളെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ ആയിരിക്കാം എന്തായിരിക്കും ശിക്ഷ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സൂരജിനെ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്തായിരിക്കും കോടതിയുടെ വിധി എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പരമാവധി ശിക്ഷ സൂരജിന് കിട്ടത്തക്ക വിധത്തിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കി എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരായാലും പബ്ലിക് പ്രോസിക്യൂട്ടറായാലും എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. എന്തായാലും അതനുസരിച്ചുള്ളൊരു ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകുമോ വിധി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് അറിയാൻ ഇനിയും കഷ്ടിച്ച് ഒരു മണിക്കൂർ കൂടി കാത്തിരിക്കണം സഹൽ. ശരി ശ്യാം, കോടതി വരാന്തയിൽ ആളുകളുടെ ഒരു തിരക്കൊക്കെ നമുക്ക് ഇപ്പോൾ കാണാനാകുന്നുണ്ട്. ഏതായാലും 12 മണി എന്ന സമയത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിനുവേണ്ടി കേരളം കാത്തിരിക്കുകയുമാണ്.